നെറ്റ്വർക്ക് ലെയറിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ നെറ്റ്വർക്ക് ലെയർ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ഇത് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിനകത്ത് ഒരു ഹോസ്റ്റ് ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ അതിനെ ഹോസ്റ്റ് എന്ന് വിളിക്കാം. ഒരു ഹോസ്റ്റ് മെഷീനിൽ നിന്ന് ഒരു പാക്കറ്റ് മറ്റൊരു നെറ്റ്വർക്കിൽ വേറെ ഏതോ ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഒരു ഡെസ്റ്റിനേഷൻ ഹോസ്റ്റിലേക്ക് എത്തിക്കുക. ആ എത്തിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നെറ്റ്വർക്ക് ലെയറിൻ്റെതാണ്. ഒന്നുകൂടെ പറയാം, ഒരു ഹോസ്റ്റ് ഡിവൈസ് ഉണ്ട്, ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഡിവൈസ്. ആ ഡിവൈസിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ പാക്കറ്റിനെ അത് കണക്ട് ചെയ്ത് കിടക്കുന്ന നെറ്റ്വർക്ക് ത്രൂ പാസ് ചെയ്ത് ഡെസ്റ്റിനേഷൻ ഹോസ്റ്റിലേക്ക് എത്തിക്കുക. ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ നെറ്റ്വർക്ക് ലെയറിന് ഉള്ളത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സപ്പോസ് എൻ്റെ കയ്യിൽ എന്തുണ്ട്, ഒരു ഡിവൈസ് ഉണ്ട്, ഇതാണ് നമ്മുടെ ഹോസ്റ്റ് എന്ന് കരുതിക്കോ. ഇതാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പം എനക്കെന്ത് ചെയ്യണം, ഈ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഈ ഒരു കമ്പ്യൂട്ടറിലേക്ക് എന്തെത്തിക്കണം, ഒരു പാക്കറ്റ് എത്തിക്കണം അല്ലേ. നമ്മൾ പറഞ്ഞു ഒരു പാക്കറ്റ് ഗൈസ് ആണ് എൻ്റെ പാക്കറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ ഉള്ളത്. ഇവിടുത്തെ പി ഡി പാക്കറ്റാണ് നമ്മൾ പറഞ്ഞു. അപ്പം നമുക്കൊരു മെസ്സേജ് അയക്കണം, എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ PCPs ആയി പാക്കറ്റുകളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ സോഴ്സ് മെഷീൻ. ഓക്കെ, അവിടുന്ന് എന്ത് ചെയ്യും, ഓരോ പാക്കറ്റിനും എന്ത് ചെയ്യണം, ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പം ഒരു പാക്കറ്റ് ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ഡെസ്റ്റിനേഷൻ സിസ്റ്റത്തിൽ എത്തി എന്നുള്ള കാര്യം ഉറപ്പാക്കേണ്ടത് ആരാണ്, നമ്മുടെ നെറ്റ്വർക്ക് ലെയറാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹോസ്റ്റ് ടു ഹോസ്റ്റ് ഡെലിവറി ഓഫ് പാക്കറ്റ് ഫ്രം വൺ ഹോസ്റ്റ് ടു അനദർ. ഒന്നുകൂടെ പറയാം, എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വൺ ഹോസ്റ്റ് ടു നെക്സ്റ്റ് അനദർ ഹോസ്റ്റ്, ഒരു ഹോസ്റ്റിൽ നിന്ന് മറ്റൊരു ഹോസ്റ്റിലേക്ക് ഉള്ള ഓരോ പാക്കറ്റ് ഈച്ച് പാക്കറ്റിൻ്റെയും ഡെലിവറി എന്ന റെസ്പോൺസിബിലിറ്റിയാണ് നെറ്റ്വർക്ക് ലെയറിനുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ സെനാരിയോ എങ്ങനെയാന്ന് വെച്ചോ, ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു ഇന്റർനെറ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് വന്നിരിക്കുന്നത് ഏതൊരു റൗട്ടർ ത്രൂ ആണ്. ഓക്കെ, ഈ റൗട്ടറിൻ്റെ പേരൻ്റ് ആയിട്ട് മറ്റൊരു റൗട്ടർ ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, ഈ റൗട്ടറിൻ്റെ പേരൻ്റ് ആയിട്ട് വേറൊരു റൗട്ടർ ഉണ്ട്, അങ്ങനെ പല റൗട്ടേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്തെടുക്കുകയാണ്. ഫൈനലി നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറിലേക്ക് എത്തിയിരിക്കുകയാണ്, ഇങ്ങനെയാണ് വെച്ചോ. ഓക്കെ, അപ്പം ഇതേപോലെ തന്നെ ഞാൻ മറ്റൊരു പാത്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ഒരു റൗട്ടർ ഉണ്ട്, എഗെയിൻ ഇവിടെ ഒരു റൗട്ടർ ഉണ്ട്, ദെൻ ഇവിടത്തേക്ക്. ഓക്കെ, അപ്പം നമ്മളിവിടെ നോക്കുന്നത് നമുക്കിവിടെ രണ്ട് പാത്തുകളുണ്ട്, അതായത് ഈ സിസ്റ്റത്തിൽ നിന്ന് ഒന്നാമത്തെ സിസ്റ്റത്തിൽ നിന്ന് രണ്ടാമത്തെ സിസ്റ്റത്തിലേക്ക് പാക്കറ്റ് എത്തിക്കാൻ വേണ്ടി നമുക്ക് രണ്ട് പാത്തുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ പാത്തുകൾ നമുക്കെന്തുണ്ടാവും, ഒരു സോഴ്സിൽ നിന്ന് പാക്കറ്റിനെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാനുണ്ടാവും. ഓക്കെ, അപ്പം ഈ നെറ്റ്വർക്ക് ലെയർ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം, നെറ്റ്വർക്ക് ലെയറിൻ്റെ ഒരു ഡ്യൂട്ടി നമ്മൾ പറയുന്നത് അതിനെ റൗട്ടിംഗ് എന്ന് വിളിക്കും, പാക്കറ്റ് റൗട്ടിംഗ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റൗട്ടർ എന്ന് വിളിക്കുന്നത്. റൗട്ടിംഗ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ റൗട്ടർ എന്ന് വിളിക്കുന്നത്. നമ്മൾ ആൻറ്റിനിയൊക്കെ ഉള്ള വീട്ടിലുള്ള വൈഫൈ റൗട്ടർ എന്നെ റൗട്ടർ എന്ന് വിളിക്കാൻ കാരണം എന്താ, അത് ചെയ്യുന്ന കാര്യം പാക്കറ്റ് റൗട്ടിംഗ് ആണ്. എന്താണ് പാക്കറ്റ് റൗട്ടിംഗ് എന്ന് നോക്കണം. ഓക്കെ, പാക്കറ്റ് റൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഏതോ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ റൗട്ടറിലേക്ക് എന്ത് വരുന്നു, ഒരു കഷ്ണം പാക്കറ്റ് വരുന്നു, ആ വന്ന പാക്കറ്റിനെ എങ്ങോട്ടേക്ക് വിടണം, എങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്യണം എന്നതിനെയാണ് നമ്മൾ റൗട്ടിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, ഇപ്പം എൻ്റെ വീട്ടിലെ റൗട്ടറിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, വാട്സപ്പിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം വെച്ചോ. അപ്പം ഞാൻ എൻ്റെ മൊബൈലിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്ന ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് ഇനീഷ്യലി അതൊരു പാക്കറ്റായിട്ട് എവിടെ പോകും, എൻ്റെ വീട്ടിൻ്റെ അകത്തുള്ള വൈഫൈ റൗട്ടറിൻ്റെ അകത്തേക്ക് പോകും. ആ റൗട്ടറിൽ നിന്ന് കേബിൾ ത്രൂ നെക്സ്റ്റ് റൗട്ടറിലെത്തും, ആ റൗട്ടറിൽ നിന്ന് മറ്റൊരു റൗട്ടറിലേക്ക് എത്തും. ഇങ്ങനെ റൗട്ടർ ത്രൂ റൗട്ടർ പാസ് ചെയ്ത് ഫൈനലി മെസ്സേജ് എവിടെ എത്തും, നിങ്ങളുടെ ഫോണിലേക്ക് എത്തും. അപ്പം അവിടെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരുപാട് റൗട്ടേഴ്സ് വരുന്നുണ്ട്. ഇതിൽ ഓരോ റൗട്ടേഴ്സ് എന്താ ചെയ്യുന്നത്, തനിക്ക് കിട്ടുന്ന പാക്കറ്റിനെ എന്ത് ചെയ്യാണ്, ഫോർവേഡ് ചെയ്യുകയാണ്, മറ്റൊരു പാത്തിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണ്. അപ്പം അതിനെയാണ് നമ്മൾ റൗട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റൗട്ടിംഗ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റൗട്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പാക്കറ്റ് റൗട്ടിംഗ്. അപ്പം നെറ്റ്വർക്ക് ലെയറിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് എന്ത്, റൗട്ടിംഗ്. ഓർത്ത് വെക്കുക, നെറ്റ്വർക്ക് ലെയറിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി റൗട്ടിംഗ് ആണ്. റൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു റൗട്ടറിൻ്റെ അകത്തേക്ക് വന്ന പാക്കറ്റിനെ ഫോർവേഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു സെനാരിയിലേക്ക് തിരിച്ചു വരിക. ഈ ഡിവൈസിൽ നിന്ന് നമുക്ക് ഈ ഡിവൈസിലേക്കാണ് മെസ്സേജ് എത്തിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഇനീഷ്യലി നമുക്കിവിടെ രണ്ട് പാത്തുകളുണ്ട്. ഓക്കെ, ഇത് വഴിയും എനിക്ക് കൊണ്ടുപോകാം, ഇത് വഴിയും കൊണ്ടുപോകാം. ഓക്കെ, അപ്പം ഏത് വഴി കൊണ്ടുപോകണം, നമ്മുടെ പാക്കറ്റിനെ ഏത് പാത്ത് വഴി കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് ആണ് നമ്മുടെ നെറ്റ്വർക്കിൽ ലെയർ ചെയ്യുന്ന മറ്റൊരു കാര്യം. ഏത് പാത്തിൽ കൂടെ മെസ്സേജിനെ കൊണ്ടുപോകണം, ഏത് പാത്തിൽ കൂടെ പാക്കറ്റിനെ കൊണ്ടുപോകണം എന്ന കാര്യം തീരുമാനിക്കുന്നത് നെറ്റ്വർക്ക്
നെറ്റ്വർക്ക് ലെയറാണ്. അതായത് നെറ്റ്വർക്ക് ലെയർ എപ്പോൾ നോക്കി ഏതാണ് ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാക്കറ്റ് ഫോർവേഡ് കൊണ്ടുപോകുന്നത്. സപ്പോസ് ഈ ഒരു നെറ്റ്വർക്ക് ഇങ്ങനെയാണെന്ന് വെച്ചോ, ഇവിടെ ഇങ്ങനെ ഇല്ല, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയ നെറ്റ്വർക്കാണ് ഈ രണ്ടാമത് ഞാൻ വരച്ചെന്ന് വെച്ചോ. കുറേ റൗട്ടറൊക്കെ ത്രൂ പാസ് ചെയ്ത് കുറേ ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് ഇവിടത്തേക്ക് എത്തുന്നതെന്ന് വെച്ചോ. അപ്പം ഇതിൽ ഈ പാത്താണോ ഈ പാത്താണോ വലിയ പാത്ത്? അതായത് ഒന്നാമത്തെ പാത്ത് ഇത്, രണ്ടാമത്തെ പാത്ത് ഇത്, ഏതാണ് വലിയ പാത്ത്? ഹലോ, രണ്ട് പാത്തുകളെയും വരച്ച് വെച്ചിട്ടുണ്ട്. അതായത് നെഡിൽ മാർക്ക് ചെയ്യാം, ഇതെന്ന് പറയുന്നത് ഒരു പാത്താണ്, ഇവിടെ ഒരുപാട് റൗട്ടേഴ്സ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് മറ്റൊരു പാത്താണ്. ഏതാണ് കുറച്ചുകൂടി വലിയ പാത്ത്? ഇവിടെ നമ്മൾ പറഞ്ഞു ഒരുപാട് കേബിളൊക്കെ ത്രൂ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ഉള്ള പാത്താണ് ഈ രണ്ടാമത്തെ പാത്ത് എന്ന് വെച്ചോ. ഇപ്പോൾ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ഒന്നാമത്തെ പാത്താണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സോഴ്സ് ഡിവൈസിൽ നിന്ന് ഡെസ്റ്റിനേഷൻ ഡിവൈസിലേക്ക് മെസ്സേജ് എത്തിക്കുമ്പോൾ എപ്പോൾ നോക്കുക ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണെന്നാണ്. ഓക്കെ, ഇപ്പോൾ ഷോർട്ടസ്റ്റ് പാത്തിൽ കൂടിയായിരിക്കും എപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, മെസ്സേജുകൾ അതായത് പാക്കറ്റുകൾ അയക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഷോർട്ടസ്റ്റ് പാത്തുകൾ കണ്ടുപിടിക്കുന്നതൊക്കെ ചെയ്യുന്നത് ആരാ, നെറ്റ്വർക്ക് ലെയറാണ്. അപ്പോൾ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അൽഗോരിതംസും കാര്യങ്ങളൊക്കെ നമ്മൾ റൗട്ടറിനകത്ത് റൺ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഏതാണ് ഷോർട്ടസ്റ്റ് പാത്ത്, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പാത്തിൽ ട്രാഫിക് കൂടുതലാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും ഒരു പെർട്ടിക്കുലർ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യമാണ് അവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത്. ഓക്കെ, അതായത് റൗട്ടിംഗ് ആണ് നെറ്റ്വർക്ക് ലെയറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. എന്താണ് റൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പെർട്ടിക്കുലർ റൗട്ടറിലെത്തിയ പാക്കറ്റിനെ ഏത് പാത്തിലേക്ക് പുറത്ത് ഔട്ട് ഗോയിങ് ഏത് പാത്തിലേക്ക് ഫോർവേഡ് ചെയ്യണമെന്നതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, റൗട്ടിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പം റൗട്ടിംഗ് നടത്തുമ്പോൾ ഷോർട്ടസ്റ്റ് പാത്തായിരിക്കും സാധാരണ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഏറ്റവും ചെറിയ പാത്ത് കൂടി പാക്കറ്റിന് എത്തിക്കാനാണ് അപ്പോൾ ശ്രമം ചെയ്തുകൊണ്ടിരിക്കുക. ആര്, നമ്മുടെ നെറ്റ്വർക്ക് ലെയർ. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് പറയേണ്ട മറ്റൊരു ചെറിയൊരു കോൺസെപ്റ്റ് കൂടെ പറയാനുണ്ട്. ഒരു ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു റൗട്ടിംഗ്, മറ്റൊരു ഫംഗ്ഷൻ കൂടെ ഉണ്ട്, രണ്ടാമത്തെ ഫംഗ്ഷനാണ് നെറ്റ്വർക്ക് ലെയറിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് ലോജിക്കൽ അഡ്രസ്സിങ്. ഓക്കെ, ലോജിക്കൽ അഡ്രസ്സിങ് ഓർമ്മയുണ്ടോ, ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ലോജിക്കൽ നമ്മൾ കമ്പ്യൂട്ടർ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടറിനകത്ത് അഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ അഡ്രസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറയുമ്പോൾ നമുക്ക് രണ്ട് തരം അഡ്രസ്സാണ് കിട്ടുക. ഒന്നെന്ന് പറയുന്നത് ഫിസിക്കൽ അഡ്രസ്സും മറ്റൊന്ന് ലോജിക്കൽ അഡ്രസ്സും. ഏത് അഡ്രസ്സ് എടുത്താലും കമ്പ്യൂട്ടറിനകത്ത് നിങ്ങൾ എന്ത് അഡ്രസ്സ് പറഞ്ഞാലും ഒന്നുകിൽ അത് ഫിസിക്കൽ അഡ്രസ്സ് ആയിരിക്കും അല്ലെങ്കിൽ അത് ലോജിക്കൽ അഡ്രസ്സ് ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിക്കകത്തായിരിക്കും ആ പെർട്ടിക്കുലർ അഡ്രസ്സ് വരിക. ഓക്കെ, നമ്മൾ പറഞ്ഞാൽ ഫിസിക്കൽ അഡ്രസ്സ് പെർമനൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ നമ്മൾ NIC കാർഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. ഓക്കെ, അതുപോലെ NIC മാക്ക് അഡ്രസ്സ് ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുന്നൊക്കെ നമ്മൾ പറഞ്ഞു. മാക്ക് അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ അഡ്രസ്സിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, മാക്ക് അഡ്രസ്സ് സ്റ്റോർ ചെയ്തെടുക്കുന്നത് NIC പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ലോജിക്കൽ അഡ്രസ്സിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള IP address. ഓക്കെ, IP address നമ്മൾ രണ്ട് തരം അഡ്രസ്സുകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ, IPv4 IPv6. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. അതായത് ലോജിക്കൽ അഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IP address കൊടുക്കലാണ്. ലോജിക്കൽ അഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താ, IP address ഡിവൈസുകൾക്ക് എന്ത് അസൈൻ ചെയ്ത് കൊടുക്കുക, IP addressകൾ അസൈൻ ചെയ്ത് കൊടുക്കുക. അതിനെയാണ് നമ്മൾ പറയുന്നത് ലോജിക്കൽ അഡ്രസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം IP addressകൾ ഡിവൈസുകൾക്ക് കൊടുക്കുന്ന പരിപാടി ഏത് ലെയറിലാണ് നടക്കുന്നത്, നെറ്റ്വർക്ക് ലെയറിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പം നെറ്റ്വർക്ക് ലെയറിൻ്റെ രണ്ട് ഡ്യൂട്ടീസാണ്, ഒന്ന് റൗട്ടിങ്ങും രണ്ടാമത്തത് ലോജിക്കൽ അഡ്രസ്സിങ്. ലോജിക്കൽ അഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഒന്നുമില്ല, IP addressകൾ കൊടുക്കലാണ്. ഓക്കെ, IP address കൊടുക്കുമ്പോൾ ഒന്നുകിൽ അത് IPv4 അഡ്രസ്സ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ IPv6 അഡ്രസ്സ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, നമ്മൾ IPv4 അഡ്രസ്സിൻ്റെ ലെങ്ത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് 32-bit അഡ്രസ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. IPv6 എന്ന് പറയുന്നത് 128-bit അഡ്രസ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെയാ 32-bit ആവുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ 192.168.1.1 ആണെന്ന് വെച്ചു. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്തിൻ്റെ എക്സാമ്പിളാണ്, ഒരു IPv4 അഡ്രസ്സിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അതിൽ ഈ പാർട്ട് നാല് പാർട്ടുകൾ ഉണ്ടാവും അല്ലേ, IPv4 1, 2, 3, 4. ഈ നാല് പാർട്ടിനെയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും, കോളൻ ഡോട്ട് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി IPv6 പോകുമ്പോൾ ഓരോ പാർട്ടിനെയും നമ്മൾ എന്ത് വെച്ചാൽ സെപ്പറേറ്റ് ചെയ്യുക, കോളൻ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു IP address കാണാൻ ഇങ്ങനെയാണ് ഉണ്ടാവുക, 192.168.1.1.
ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഐ പി അഡ്രസ്. ഓക്കെ, അപ്പം ഇതിൽ ഓരോ പാർട്ടും എത്ര ബിറ്റാന്ന് പറഞ്ഞിട്ട് 8 ബിറ്റാണ്. ഈ പാർട്ട് 8 ബിറ്റ്, ഈ പാർട്ട് 8 ബിറ്റ്, ഈ പാർട്ട് 8 ബിറ്റ്, അങ്ങനെ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 32 ബിറ്റ് കിട്ടും. ഓക്കെ, ഇതൊക്കെ നമ്മൾ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിവേ, ഈ ഐ പി അഡ്രസ്സ് കൊടുക്കൽ അല്ലെങ്കിൽ ലോജിക്കൽ അഡ്രസ്സിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം നടക്കുന്നത് എവിടെയാണ്? നെറ്റ്വർക്ക് ലെയറിലാണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ ഓർത്ത് വെക്കാനുള്ളത്, ഒന്ന് റൗട്ടിങ്ങും രണ്ടാമത്തേത് ലോജിക്കൽ അഡ്രസ്സിംഗ്. ഈ രണ്ട് കാര്യം ക്ലിയർ ആണോ? നെറ്റ്വർക്ക് ലെയറിലെ പ്രധാന ഫംഗ്ഷൻസ് ആണ് ഒന്ന് റൗട്ടിംഗ്, നെക്സ്റ്റ് വൺ ലോജിക്കൽ അഡ്രസ്സിംഗ്. ഈ രണ്ട് കോൺസെപ്റ്റും ക്ലിയർ ആണോ? ഈ രണ്ട് കോൺസെപ്റ്റും ക്ലിയർ ആണ്. അതർവൈസ് ഐ വിൽ റിപ്പീറ്റ്. അവന്തിക, ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ ഇതിനെ നോട്ട് എഴുതിക്കൂടെ? ഓക്കെ, ഏതാ? നെറ്റ്വർക്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ. ഇതിനകത്ത് ഇതാ, ദ നെറ്റ്വർക്ക് ലെയർ വർക്ക്സ് ഫോർ ദി നെറ്റ്വർക്ക് ലെയർ വർക്ക്സ് ഫോർ ദി നെറ്റ്വർക്ക് ലെയർ വർക്ക്സ് ഫോർ ദി ട്രാൻസ്മിഷൻ ഓഫ് ദി ട്രാൻസ്മിഷൻ ഓഫ് ദി ഡാറ്റ ഫ്രം ട്രാൻസ്മിഷൻ ഓഫ് ദി ഡാറ്റ ഫ്രം വൺ ഹോസ്റ്റ് ദി വൺ ഹോസ്റ്റ് വൺ ഹോസ്റ്റ് ടു ദി അതർ വൺ ഹോസ്റ്റ് ടു അതർ ലൊക്കേറ്റഡ് ഇൻ ഡിഫറൻറ്റ് നെറ്റ്വർക്ക്സ് നെറ്റ്വർക്ക്സ് ഫുൾ സ്റ്റോപ്പ്. ഇറ്റ് ഓൾസോ ടേക്ക് കെയർ ഓഫ് പാക്കറ്റ് റൗട്ടിംഗ്. എന്ന് പറഞ്ഞാൽ എന്താ പാക്കറ്റ് റൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹോസ്റ്റ് മെഷീനിൽ നിന്ന് നെറ്റ്വർക്ക് ത്രൂ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഫൈനലി എവിടെ എത്തണം? നമ്മുടെ റിസീവർ സൈഡിൽ എത്തണം. അപ്പം ഒരു ഹോസ്റ്റ് അതുമായിട്ട് കണക്ട് ചെയ്ത റൗട്ടറിലേക്ക് എന്ത് ചെയ്യും? ഒരു പാക്കറ്റ് അയക്കും. ആ പാക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യും? ആ റൗട്ടറിൽ നിന്ന് ഈ പാക്കറ്റ് മറ്റൊരു റൗട്ടർ പോകും. ഇങ്ങനെ പല റൗട്ടർ കൂടി കാരി ഇറങ്ങി ഫൈനലി മെസ്സേജ് റിസീവറിന്റെ സൈഡിൽ എത്തും. അപ്പം നമുക്ക് ഹോസ്റ്റ് ടു ഡെസ്റ്റിനേഷനിലേക്ക് ഒരുപാട് പാത്തുകളുണ്ടാവും. അതായത് നമ്മൾ രണ്ട് പാത്താണ് നമ്മൾ നേരത്തെ വരച്ച് കാണിച്ചത്. അപ്പം ഇതിൽ ഷോർട്ടസ്റ്റ് പാത്ത് ഏതാന്ന് ഡിസൈഡ് ചെയ്തിട്ട് ആ പാത്ത് കൂടെ വേണം ആര് പോവാൻ? നമ്മുടെ പാക്കറ്റ് പോവാൻ. എന്നാലും മാത്രമേ പെട്ടെന്ന് എത്തുള്ളൂ. നമുക്കെന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റർ ആയിരിക്കണം അല്ലേ? മെല്ലെ അല്ലല്ലോ കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടത്, ഫാസ്റ്റർ ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഷോർട്ടസ്റ്റ് പാത്തുകൾ കണ്ടുപിടിച്ച് അതുകൂടെ വേണം പാക്കറ്റുകൾ എന്ത് ചെയ്യാൻ? ഫോർവേഡ് ചെയ്യാം. ഈ ഒരു പരിപാടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാക്കറ്റ് റൗട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ പാക്കറ്റ് റൗട്ടിംഗ്. That is selection of the shortest path to transmit the packet from the number of Number of routers available. ചില ആൾക്കാർ അങ്ങനെ റൂട്ടേഴ്സ് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. റൂട്ടേഴ്സ് പാക്കറ്റ് റൗട്ടിംഗ് ആണ് നമ്മൾ റൗട്ടർ എന്ന് വിളിക്കുന്നത്. റൂട്ടേഴ്സ് എന്ന് വിളിക്കുന്ന കേൾക്കാറുണ്ട്. റൗട്ടേഴ്സ് അവൈലബിൾ കുറിച്ചോ. The sender and the receivers IP addresses are placed in the header by the network layer. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷീൻ ഒരു പാക്കറ്റ് അയക്കുന്ന സമയത്ത്
തനിക്ക് സ്വന്തമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഐ പി അഡ്രസ്സ് എന്ത് ചെയ്യും, അയക്കുന്ന കഷ്ണം പാക്കറ്റ് ഉണ്ടാവല്ലോ അതിൻ്റെ ഹെഡറിലേക്ക് പ്ലേസ് ചെയ്യും. അതുപോലെ റിസീവർ മെഷീൻ ഉണ്ടാവല്ലോ, റിസീവർ മെഷീൻ്റെ ഐ പി അഡ്രസ്സ് എവിടത്തേക്ക് പ്ലേസ് ചെയ്യും, ഈ പെർട്ടിക്കുലർ പാക്കറ്റിൻ്റെ ഹെഡർ പ്ലേസ് ചെയ്യും. അങ്ങനെ ഓരോ പാക്കറ്റിൻ്റെ മുകളിൽ എന്തുണ്ടാവും, സെൻഡറിൻ്റെതും റിസീവറിൻ്റെതും ഐ പി അഡ്രസ്സുകൾ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ പാക്കറ്റും അയക്കുന്നത്. അതാണ് ഇപ്പോൾ എഴുതി വെച്ചത്. ക്ലിയർ? ഇപ്പം എഴുതിയ പോയിന്റ് ക്ലിയർ ആണോ? ഹലോ, പ്ലേസ്ഡ് ഇൻ ദ ഹെഡർ ബൈ ദി നെറ്റ്വർക്ക് ലെയർ. നെറ്റ്വർക്ക് ലെയർ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു, ഒരു മെഷീന് അതിൽ നിന്നൊരു പാക്കറ്റ് നമ്പർ വൺ ഒരു പാക്കറ്റാന്ന് വെച്ചോ, ഇത് ഒന്നാമത്തെ പാക്കറ്റാന്ന് വെച്ചോ. ആ ഒന്നാമത്തെ പാക്കറ്റ് അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ മെഷീനിന് കിട്ടിയ ഐ പി അഡ്രസ്സും ഇതിൻ്റെ ഈ ഒരു പാക്കറ്റിൻ്റെ ഹെഡറിൽ വെക്കും. അതുപോലെ ഈ മെസ്സേജ് എത്തിച്ചേരേണ്ട ഒരു മെഷീൻ, ഒരു ഹോസ്റ്റ് ഉണ്ടാവല്ലോ, ഏത് ഹോസ്റ്റിലേക്കാണ് എത്തിക്കേണ്ടത്, ആ ഹോസ്റ്റിൻ്റെ ഐ പി അഡ്രസ് എവിടത്തേക്ക് വെക്കും, ഈ പെർട്ടിക്കുലർ പാക്കറ്റിൻ്റെ ഹെഡറിൽ വെക്കും. ഇത് രണ്ടും വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് അയക്കുന്നത്. ക്ലിയർ? ക്ലിയർ ആണോ ഇത്? ഓക്കെ, ഇനി അതിൻ്റെ താഴെ എഴുതാം, ദ ഫങ്ഷൻസ് ഓഫ് ദി നെറ്റ്വർക്ക് ലെയർ ആർ, ദ ഫങ്ഷൻസ് ഓഫ് ദി നെറ്റ്വർക്ക് ലെയർ ആർ, ദ ഫങ്ഷൻസ് ഓഫ് ദി നെറ്റ്വർക്ക് ലെയർ ആർ കോളനിട അതിൽ ഫസ്റ്റ് ഒന്ന് എന്നിട്ട് എഴുതാ, റൗട്ടിംഗ്, റൗട്ടിംഗ് RoutingRoutingNG, എന്നിട്ട് അതിൻ്റെ നേരെ കോളൻ ഇട്ടിട്ട് എഴുതാ, ദ നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോകോൾ, ദ നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോകോൾസ്, ദ നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോകോൾസ് ഡിറ്റർമൈൻസ് which route is suitable from source to destination. സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ പാക്കറ്റ് പുറപ്പെടുന്ന സ്ഥലം. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പാക്കറ്റ് എത്തിച്ചേരേണ്ട സ്ഥലം. ഫ്രം സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ ഫുൾ സ്റ്റോപ്പ്. ദിസ് ഫങ്ഷൻ ഓഫ് ദി നെറ്റ്വർക്ക് ലെയർ ഈസ് നോൺ ആസ് റൗട്ടിംഗ്. നെക്സ്റ്റ് വൺ, ലോജിക്കൽ അഡ്രസ്സിംഗ്. സെക്കൻഡ് വൺ, ലോജിക്കൽ അഡ്രസ്സിംഗ്. ലോജിക്കൽ അഡ്രസ്സിംഗ് ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ ഈച്ച് ഡിവൈസ് ഓൺ ദി ഇൻ്റർ നെറ്റ്വർക്ക് യുനീക്ലി ദ നെറ്റ്വർക്ക് ലെയർ ഡിഫൈൻസ് ആൻ അഡ്രസ്സിംഗ് സ്കീം. ഫുൾ സ്റ്റോപ്പ്. ദ സെൻഡർ ആൻഡ് റിസീവേഴ്സ് ഐ പി അഡ്രസ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദി ഹെഡർ ബൈ നെറ്റ്വർക്ക് ലെയർ
നെറ്റ്വർക്ക് ലെയർ. സച്ച് ആൻ അഡ്രസ് ഡിസ്റ്റിംഗ്വിഷസ് such an address distinguishes each device uniquely and universally കൊടുക്കുന്ന ഐ പി അഡ്രസ്സുകൾ യുണീക്ക് ആയിരിക്കുന്ന ഇപ്പം ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പം ഐ പി അഡ്രസ്സ് യുണീക്ക് ആവുമെന്ന് പറഞ്ഞാൽ എന്താ? യുണീക്ക് മീൻസ് റിപ്പീറ്റേഷൻ ഇല്ലാത്തത് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, നമ്മളൊരു ലാനിൻ്റെ അകത്ത് എടുത്തു കഴിഞ്ഞാൽ ഓരോ ഡിവൈസിനും 192.168.1.1 അങ്ങനെ കൊടുക്കുന്ന ഇവിടുത്തെ അതേ അഡ്രസ്സ് മറ്റൊരു റൗട്ടറിനും ഉണ്ടാവാം. അത് എൻ്റെ വീടിൻ്റെ അകത്തുള്ള ഒരു റൗട്ടർ ലോക്കലായിട്ട് ലാൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിന് ഒരു അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ 192.168.1.1 ആണെങ്കിൽ ഈ അഡ്രസ്സ് എന്തുണ്ടാവാം? റിപ്പീറ്റേഷൻ ഉണ്ടാവാം. മറ്റൊരു ലാനിൻ്റെ അകത്ത് എടുക്കുമ്പോൾ സെയിം അഡ്രസ്സ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് യുണീക്ക് അല്ല അല്ലേ? വേറൊരു ലാ വീട്ടിലെ വേറൊരു ലാനിൻ്റെ അകത്ത് സെയിം അഡ്രസ്സ് വരുന്നുണ്ടാവാം. അപ്പോൾ അത് യുണീക്ക് അല്ല. യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പീറ്റേഷൻ ഇല്ലാത്ത അഡ്രസ്സാണ്. അപ്പോൾ റിപ്പീറ്റേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഓ എ ഈച്ച് ആൻഡ് എവറി ഡിവൈസിന് എന്തായിരിക്കും? ഒരു നെറ്റ്വർക്കിൻ്റെ അകത്തുള്ള ഇൻ്റർനെറ്റിൻ്റെ അകത്തുള്ള ഈച്ച് ആൻഡ് എവറി ഡിവൈസിനും കിട്ടുന്ന അഡ്രസ്സ് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ യുണീക്ക് അഡ്രസ്സ് എന്ന് പറയുക. ഓക്കെ, അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പം എന്താ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളെ മൊബൈൽ എടുക്കുക, മൊബൈലിൻ്റെ അകത്ത് എന്ത് ചെയ്യുക? വൈഫൈ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങളെ വീട്ടിലെ വൈഫൈ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ മൊബൈലായിട്ട് ഓൺ ചെയ്യുക. ഓക്കെ, മൊബൈലായിട്ട് ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ എന്ത് സെർച്ച് ചെയ്യുക നിങ്ങൾ? വാട്ട് ഈസ് മൈ ഐ പി എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഗൂഗിൾ സെർച്ച് ചെയ്യുക, വാട്ട് ഈസ് മൈ ഐ പി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക. അങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ എന്ത് ചെയ്യും? നിങ്ങളൊരു ഐ പി അഡ്രസ്സ് കാണിച്ചു തരും. ഓക്കെ, നിങ്ങൾക്ക് ഗൂഗിൾ എന്ത് ചെയ്യും? ഒരു ഐ പി അഡ്രസ്സ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഐ പി അഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം എൻ്റെ വെബ് ബ്രൗസർ എടുക്കുകയാണ്, പുതിയൊരു ടാബ് തുറന്നു, ഞാനിവിടെ എന്ത് സെർച്ച് ചെയ്യാണ്? വാട്ട് ഈസ് മൈ ഐ പി എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ വാട്ട് ഈസ് മൈ ഐ പി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് റിസൾട്ട് നിങ്ങളിവിടെ കണ്ടോ? 103.154.54.130. ഇതാണ് എൻ്റെ ഐ പി അഡ്രസ്. ഇതാര് തന്ന ഐ പി അഡ്രസ്സാന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. എൻ്റെ ഇപ്പോൾ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ കേരള വിഷൻ ആണ്. അപ്പോൾ കേരള വിഷൻ എനിക്ക് യുണീക്കലി അസൈൻ ചെയ്ത് തന്ന ഒരു ഐ പി അഡ്രസ്സാണിത്. ഈ അഡ്രസ്സ് വേറെ ആർക്കും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ ഓരോരുത്തർക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇങ്ങനെ ഐ പി അഡ്രസ്സുകൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് വാട്ട് ഈസ് മൈ ഐ പി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ എന്താണ് ഒരു വൈഫൈ ഒരു പിന്നെ ബ്രോഡ്ബാൻഡ് കണക്ഷനുള്ള വൈഫൈ മൊബൈൽ വൈഫൈ ത്രൂ കണക്ട് ചെയ്ത മൊബൈൽ വഴി സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണിക്കുക ഒരു ഐ പി V4 അഡ്രസ്സാണ്. നമ്മളിപ്പോൾ കണ്ടത് എന്താ? ഡോട്ടഡ് ഡെസിമൽ വാല്യൂ ആണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന അഡ്രസ്സ് ഐ പി V4 അഡ്രസ്സാണ്. ഞാൻ നിങ്ങൾക്കിപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഐ പി V4 അഡ്രസ്സാണ്. ഇനി നിങ്ങൾ മൊബൈൽ ഡാറ്റ വഴി നിങ്ങൾ വാട്ട് ഈസ് മൈ ഐ പി എന്ന് മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തതിന് ശേഷം വാട്ട് ഈസ് മൈ ഐ പി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കാണുന്ന വാല്യൂ എന്താവണമെന്നില്ല, ഡോട്ടഡ് വാല്യൂ ആവണമെന്നില്ല. അതായത് ഐ പി V4 അഡ്രസ്സ് ആവണമെന്നില്ല, പകരം അതൊരു ഐ പി V6 അഡ്രസ്സ് ആയിരിക്കും. അതായത് നമ്മുടെ എക്സാ ഡെസിമൽ വാല്യൂ ഒക്കെ ചെയ്തിട്ടുള്ള കോളമൊക്കെ വെച്ച് സെപ്പറേറ്റ് ചെയ്ത ഫോമിലുള്ള ഒരു അഡ്രസ്സ് ആയിരിക്കും അവിടെ കാണിക്കുക. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ബ്രോഡ്ബാൻഡ് ഉള്ള വൈഫൈ ബ്രോഡ്ബാൻഡ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക? ഒന്ന് വാട്ട് ഈസ് മൈ ഐ പി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ഐ പി V4 അഡ്രസ്സ് ആയിരിക്കും. ഇനി ഒരു മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തിട്ട് ടവർ വഴി വരുന്ന സിഗ്നലിൽ നിങ്ങൾ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തിട്ട് വാട്ട് ഈസ് മൈ ഐ പി എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതൊരു ഐ പി V6 അഡ്രസ്സ് ആയിരിക്കും. ഓക്കെ, എനിവേ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഐ പി അഡ്രസ്സ് കിട്ടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ലോജിക്കൽ അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിവൈസിന് യുണീക്കലി അഡ്രസ്സ് കിട്ടുന്നുണ്ട്, അതിനെ നമുക്ക് ലോജിക്കൽ അഡ്രസ്സ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണോ ഇത്? ഹലോ, ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, ഒരു പോയിന്റ് കൂടെ അവിടെ എഴുതാ. സെഗ്മെന്റ്സ് ഇൻ നെറ്റ്വർക്ക് ലെയർ. സെഗ്മെന്റ് ഏത് ലെയറിലാ? പി ഡി ആ
സെഗ്മെന്റ്സ് എന്ന് പറയുന്നത് ഏത് ലെയറിൻ്റെ പി ഡി യു ആണ്? ട്രാൻസ്പോർട്ട് ലെയർ അല്ലേ, അല്ലേ? ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ പി ഡി യു ആണ് എന്ത്? സെഗ്മെന്റ്. ഓക്കെ, അതിൻ്റെ താഴെയാണ് നമ്മുടെ നെറ്റ്വർക്ക് ലെയർ വരുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലെയർ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ താഴെയാണ്. അതിൻ്റെ പൊസിഷൻ നമ്മുടെ മൈൻഡിൽ വരണം, ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ താഴെയാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് ഒരു സെഗ്മെന്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നെറ്റ്വർക്കിലേക്ക് അത് വരുമ്പോൾ അത് എന്തായി മാറും? സെഗ്മെന്റ് എന്നല്ല അവിടെ വിളിക്കുക, അതിനെന്ത് വിളിക്കാം? നമുക്ക് പാക്കറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ സെഗ്മെന്റ്സ് ഇൻ നെറ്റ്വർക്ക് ലെയർ. ഓക്കെ, ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് നിന്ന് വരുന്ന സെഗ്മെന്റിനെ നെറ്റ്വർക്ക് ലെയറിലേക്ക് എത്തുമ്പോൾ പാക്കറ്റുകളാക്കി മാറ്റുന്നു. സെഗ്മെന്റ്സ് ഇൻ നെറ്റ്വർക്ക് ലെയർ ഈസ് റെഫർ ടു ആസ് പാക്കറ്റ്. സെഗ്മെന്റ്സ് ഇൻ നെറ്റ്വർക്ക് ലെയർ ഈസ് റെഫർ ടു ആസ് പാക്കറ്റ്. പാക്കറ്റ് ഇനി നെറ്റ്വർക്ക് ലെയർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസ് പറയുമോ എനിക്ക്? നെറ്റ്വർക്ക് ലെയർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസിന്റെ പേര് പറഞ്ഞുതരോ? ഹലോ, നെറ്റ്വർക്ക് ലെയർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഡിവൈസിന്റെ പേര് ഒന്ന് കുറുക്കനൊക്കെ പോകുന്നുണ്ട്, പെട്ടെന്ന് പറഞ്ഞേ. ഏതാ? യെസ്, റൗട്ടർ അല്ലേ. റൗട്ടർ, വെരി ഗുഡ്. അപ്പൊ ഇതാ നെറ്റ്വർക്ക് ലെയർ ഈസ് ഇംപ്ലിമെന്റഡ് ബൈ ദി നെറ്റ്വർക്കിംഗ് ഡിവൈസ്. നെറ്റ്വർക്ക് ലെയർ ഈസ് ഇംപ്ലിമെന്റഡ് ബൈ ദി നെറ്റ്വർക്കിംഗ് ഡിവൈസ് സച്ച് ആസ് റൗട്ടർ. സച്ച് ആസ് റൗട്ടർ, നമ്മുടെ നമ്മുടെ വീടിൻ്റെ അകത്തുള്ള വൈഫൈ റൗട്ടർ അല്ലേ. വൈഫൈ റൗട്ടർ, നെറ്റ്വർക്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ ഡിവൈസിന്റെ പേരാണ് എന്ത്? വൈഫൈ റൗട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിനി പറയാനുള്ള ട്രാൻസ്പോർട്ട് ലെയറാണ്. ട്രാൻസ്പോർട്ട് ലെയർ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പറയാം. അതിന് മുന്നേ എനിക്ക് നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ്. ജസ്റ്റ് നിങ്ങൾ ഐ ക്യു വെച്ചിട്ട് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഇതുവരെ എന്തൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അപ്ലിക്കേഷൻ ലെവലിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഒരു ഡിവൈസ് ഉണ്ട്. ഓക്കെ, ഈ ഡിവൈസിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഈ ഡിവൈസിനെ ഞാൻ എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു റൗട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നു വെച്ചോ. ഓക്കെ, ഈ റൗട്ടറിൻ്റെ വാൻ പിന്നെ പോയിട്ട് മറ്റൊരു റൗട്ടറിലേക്ക് കണക്ട് ആയിട്ടുണ്ടെന്ന് വെച്ചോ. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് പോയിട്ട് മറ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഡിവൈസിൽ കണക്ട് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഡിവൈസാണ്, ഇത് നമ്മുടെ സോഴ്സ് ഡിവൈസാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ മൂന്നാണ് ഇരുപത്, ഒന്ന് എന്ന് പറയുന്ന സോഴ്സ് ഡിവൈസ്, രണ്ട് എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ ഡിവൈസ്. ഇത് സോഴ്സ്, ഇത് ഡെസ്റ്റിനേഷൻ. ഓക്കെ, ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്തുണ്ട്? രണ്ട് റൗട്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് സെനാരിയോ എന്ന് വെച്ചോ. അപ്പം ഈ ഒരു ഡിവൈസിൽ നിന്നുകൊണ്ട്, ഈ സോഴ്സ് ഡിവൈസിൽ നിന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ഒരു മെസ്സേജ് അയക്കുകയാണ്. എവിടത്തേക്ക്? ഡെസ്റ്റിനേഷൻ സിസ്റ്റത്തിലേക്ക്. ഓക്കെ, ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? ഏതോ ഒരു വെബ് അപ്ലിക്കേഷൻ, വെബ് ബ്രൗസർ എന്നില്ല, ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഏതോ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? അത് ത്രൂ എന്ത് ചെയ്യാണ്? ഇങ്ങനെയാക്കി ഈ ഒരു ഡെസ്റ്റിനേഷൻ സിസ്റ്റത്തിലേക്ക് ഒരു മെസ്സേജ് എത്തിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. ഓക്കെ, സപ്പോസ് ഈ പാക്കറ്റ് കറക്റ്റ് ഇങ്ങനെ കയറിപ്പോയി കയറിപ്പോയി ഇവിടെ എത്തിയെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, എത്ര പ്രാവശ്യം ഈ ഒരു പാക്കറ്റ്, എത്ര പ്രാവശ്യം നമ്മൾ നെറ്റ്വർക്ക് ലെയർ ക്യാരി ഇറങ്ങേണ്ടി വരും? മെസ്സേജ് അയക്കുക എന്തായിരിക്കും? പാക്കറ്റ് പാക്കറ്റായിട്ടായിരിക്കും. ഒരു പെർട്ടിക്കുലർ പാക്കറ്റ്, കുറേ പാക്കറ്റിലെ ഒരു പെർട്ടിക്കുലർ പാക്കറ്റ് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയെങ്കിൽ ആ പാക്കറ്റ് എത്ര പ്രാവശ്യം നെറ്റ്വർക്ക് ലെയർ കയറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞുതരും ആരെങ്കിലും? ഞാൻ ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ചോദിക്കുന്നതാണ്. ഇത് എവിടെയാണ്? നിങ്ങൾക്ക് എക്സാമിനൊന്നും ചോദിക്കാറില്ല. ഇതിപ്പോൾ ഒരു പ്രാവശ്യത്തെ നെറ്റ് എക്സാമിനൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഹലോ ശ്രീഹരി, ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇല്ല ഇല്ല, ഇതാണ് റൗട്ടർ. ഇതെന്ത് ചെയ്യുന്നു? ഈ ഒരു കമ്പ്യൂട്ടറിന്റെ പുറത്ത് നിന്ന് ഒരു RJ45 പോർട്ട് എവിടത്തേക്ക് കണക്ട് ചെയ്തു? ഈ ഒരു റൗട്ടർ കണക്ട് ചെയ്തു. ഈ റൗട്ടറിന്റെ ഒരു പോർട്ട് എന്ത് ചെയ്തു? ഈ ഒരു കേബിളായിട്ട് കണക്ട്, ഈ ഒരു റൗട്ടറായിട്ട് കണക്ട് ചെയ്തു. ഈ റൗട്ടറിൽ നിന്ന് മറ്റൊരു കേബിള് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തു. ഇതൊക്കെ പരസ്പരം ബന്ധിപ്പിച്ചു. ഇന്റർമീഡിയറ്റ് രണ്ട് റൗട്ടർ ഉണ്ട്. ക്ലിയർ?
ഒന്ന് ആലോചിച്ച് നോക്കി എത്ര പ്രാവശ്യം കയറിയാറ്? ഒരു പ്രാവശ്യമാണോ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം ഇവിടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അല്ലേ, ഈ സോഫ്റ്റ്വെയർ ത്രൂ ആണ് യൂസർ മെസ്സേജ് അയക്കുന്നത്. ഇവിടെയും സ്വാഭാവികമായിട്ടും റിസീവറിന്റെ സൈഡിലും ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും, വാട്സപ്പോ എന്തോ ആയിക്കോട്ടെ. ഇനി ഒരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അവിടെയും റൺ ചെയ്യുന്നുണ്ടാവും, ഇവിടെയും റൺ ചെയ്യുന്നുണ്ടാവും. ഈ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ത്രൂ ആയിരിക്കും എന്തിനാവാ മെസ്സേജ് അയക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഇനീഷ്യലി നമ്മുടെ മെസ്സേജ് കിടക്കുന്നത്, യൂസർ അയക്കുന്ന മെസ്സേജ് കിടക്കുന്നത് ഏത് ലെയറിലായിരിക്കും? സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഇംപ്ലിമെൻറ്റേഷൻ ഏത് ലെയറാ? യൂസറായിട്ട് ഏറ്റവും അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്ന ലെയർ ഏതാ? ഏതാ? ഫിസിക്കൽ ലെയർ ആണോ യൂസർ ഏറ്റവും അടുത്തായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ കിടക്കുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഏത് ലെയറിനെ വിളിക്കാന്ന് പറഞ്ഞു തന്നെ? OSI മോഡലിലെ സോഫ്റ്റ്വെയർ ലെയേഴ്സ് ഏതൊക്കെയാ? നമ്മുടെ ഹാർഡ്വെയർ ലെയർ, സോഫ്റ്റ്വെയർ ലെയർ എന്നൊക്കെ പറഞ്ഞ് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു ലെയേഴ്സിന്. പറഞ്ഞോ സോഫ്റ്റ്വെയർ ലെയറിന്റെ ഏതൊക്കെയാ? മൂന്ന് ലെയേഴ്സ് അവിടെ ഉണ്ട്. സെക്ഷൻ, പ്രസന്റേഷൻ, അപ്ലിക്കേഷൻ ആണ് മൂന്ന് സോഫ്റ്റ്വെയർ ലെയർ ആണ്. ഫിസിക്കൽ ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ എന്താണ്? ഹാർഡ്വെയർ ലെയർ ആണ്. ഹാർട്ട് ഓഫ് OSI എന്ന് പറഞ്ഞ ട്രാൻസ്പോർട്ട് ലെയർ, ഇങ്ങനെ പറഞ്ഞ് പഠിച്ച ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇനീഷ്യലി യൂസർ ഏറ്റവും അടുത്ത് കിടക്കുന്ന ലെയർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അപ്ലിക്കേഷൻ ലെയർ ആണ്. യൂസറിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ലെയർ അപ്ലിക്കേഷൻ ലെയർ ആണ്. അപ്പൊ നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ ഇനീഷ്യലി ആ മെസ്സേജ് എവിടത്തേക്ക് പോകും? അപ്ലിക്കേഷൻ ലെയറിലാണ് ഇനീഷ്യലി ഉണ്ടാവുക. അപ്ലിക്കേഷൻ ലെയർ നിന്ന് എങ്ങോട്ടേക്ക് ഇറങ്ങും അത്? അപ്ലിക്കേഷൻ ലെയറിന്റെ താഴെ ലെയർ ഏതാ? യെസ്, പ്രസന്റേഷൻ ലെയറിലേക്ക് ഇറങ്ങും. അവിടെ നിന്ന് എങ്ങോട്ടേക്ക് ഇറങ്ങും? സെഷൻ ലെയറിലേക്ക് ഇറങ്ങും അല്ലേ. അവിടെ നിന്ന് എങ്ങോട്ടേക്ക് ഇറങ്ങും? ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് ഇറങ്ങും. അവിടുന്നോ നെറ്റ്വർക്ക് ലെയറിലേക്ക് ഇറങ്ങും. അവിടുന്നോ ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് ഇറങ്ങും. അവിടുന്ന് ഫിസിക്കൽ ലെയറിലേക്ക് ഇറങ്ങും. ഓക്കെ, അതായത് യൂസർ സൈഡിൽ നിന്ന് ഈ ഒരു സൈഡിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. ആദ്യം അപ്ലിക്കേഷൻ ലെയർ, പ്രസന്റേഷൻ, ദെൻ സെഷൻ, ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക്, ഡാറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ. ഫിസിക്കൽ ലെയറിലാണ് നമ്മൾ ഫിസിക്കൽ ട്രാൻസ്മിഷൻ മൊത്തം പറഞ്ഞിട്ടുള്ളത്. കേബിൾ കൂടിയുള്ള ട്രാൻസ്മിഷൻ, ട്രാൻസ്മിഷൻ ഒക്കെ റോ വൈസ് ബിറ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏത് ലെയറിലാണ്? ഫിസിക്കൽ ലെയറിലാണ്. ദാറ്റ് മീൻസ് കേബിൾ കൂടി ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നെങ്കിൽ അത് എവിടെയാ? ഫിസിക്കൽ ലെയർ ആണ്. അപ്പം മെസ്സേജ്, നിങ്ങൾ അയക്കുന്ന മെസ്സേജ് ഒരു കേബിളിൽ എത്തിക്കഴിഞ്ഞാൽ വി ആർ ഇൻ ഫിസിക്കൽ ലെയർ, റൈറ്റ്? ഇപ്പം ഫിസിക്കൽ ലെയറിലേക്ക് കയറി, ഇപ്പം കേബിൾ ത്രൂ പോയി എവിടെ എത്തി? എവിടത്തേക്കായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത്? ഈ റൗട്ടറുമായിട്ടാണ് കണക്ട് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ലെയറിന് എങ്ങോട്ട് കാരണം? ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് കാരണം. ഡാറ്റ ലിങ്ക് ലെയറിലാണോ റൗട്ടർ ഉള്ളത്? അല്ല, നെറ്റ്വർക്ക് ലെയറിൽ അല്ലേ. ഇപ്പം എഗെയിൻ എവിടത്തേക്ക് കാരണം? നെറ്റ്വർക്ക് ലെയറിലേക്ക് കാരണം. കാരണം നെറ്റ്വർക്ക് ലെയർ ഡിവൈസ് ആണ് റൗട്ടർ. ഓക്കെ, ഇപ്പം നെറ്റ്വർക്ക് ലെയറിലേക്ക് കയറി അവിടെ നിന്ന് എന്ത് ചെയ്യും? എഗെയിൻ ഔട്ട്പുട്ട് ഇങ്ങോട്ട് പോകണം അല്ലേ. എഗെയിൻ എവിടത്തേക്ക് വരണം? ഫിസിക്കൽ ലെയറിലേക്ക് വരണം. കേബിളിൽ ഇറങ്ങണമെങ്കിൽ ഫിസിക്കൽ ലെയറിലേക്ക് വരണം. ഇപ്പം നെറ്റ്വർക്ക് ലെയർ നിന്ന് എഗെയിൻ എങ്ങോട്ട് വരും? ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് വരും, ദെൻ ഫിസിക്കൽ ലെയറിലേക്ക് വരും. അപ്പം നമ്മളുള്ളത് ഇവിടെയാണ്, നമ്മുടെ പാക്കറ്റ് ഇവിടെ എത്തി. ഓക്കെ, ഇവിടെ നിന്ന് എഗെയിൻ എവിടത്തേക്കാണ് പോകുന്നത്? മറ്റൊരു റൗട്ടറിലേക്ക് പോകുന്നത്. അപ്പോൾ ഫിസിക്കൽ ലെയറിൽ നിന്ന് എങ്ങോട്ട് പോകും? ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് പോകും. അവിടെ നിന്ന് എവിടത്തേക്ക് പോകും? നെറ്റ്വർക്ക് ലെയറിലേക്ക് പോകും. ഇനി എന്ത് ചെയ്യുന്നു? നെറ്റ്വർക്ക് ലെയറിലേക്ക് വന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? കേബിൾ ത്രൂ ഇറങ്ങി പോയിരണം അല്ലേ. കേബിൾ ത്രൂ ഇറങ്ങണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് എങ്ങോട്ട് പോകണം? ഡാറ്റ ലിങ്ക് ലെയർ പോകണം. അവിടുന്ന് ഫിസിക്കൽ ലെയറിലേക്ക് പോകണം. അങ്ങനെ വന്നാൽ നമ്മൾ ഇവിടെ എത്തി അല്ലേ. ഇനി നേരെ ഡെസ്റ്റിനേഷൻ സിസ്റ്റം ആണ് അല്ലേ. കേബിൾ നേരെ കണക്ട് ചെയ്തെടുക്കുന്ന ഡെസ്റ്റിനേഷൻ സിസ്റ്റം ആണ്. അവിടുന്ന് എങ്ങോട്ട് കയറും? ഡാറ്റ ലിങ്കിലേക്ക് ആരും, ദെൻ നെറ്റ്വർക്ക് ലെയറിലേക്ക് ആരും, ദെൻ എങ്ങോട്ട് കയറും? ട്രാൻസ്പോർട്ട് ലെയറിലേക്ക് ആരും, ദെൻ എങ്ങോട്ട് കയറും? സെഷൻ ലെയറിലേക്ക് ആരും, ദെൻ എങ്ങോട്ട് കയറും? പ്രസന്റേഷൻ ലെയർക്കാരും, ദെൻ അപ്ലിക്കേഷൻ ലെയർക്കാരും. അപ്ലിക്കേഷൻ ലെയറിൽ ഉണ്ടാവും ആര്? റിസീവർ. അപ്പോൾ എത്ര പ്രാവശ്യം നെറ്റ്വർക്ക് ലെയർ കയറി എന്നെ ചോദ്യം ഒന്ന് കൗണ്ട് ചെയ്തേ. 1, 2, 3, 4 അല്ലേ. ഒരു പെർട്ടിക്കുലർ പാക്കറ്റ് 4 പ്രാവശ്യം നെറ്റ്വർക്ക് ലെയർ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നമ്മുടെ കോൺഫിഗറേഷൻ എങ്കിൽ.
അപ്പൊ നിങ്ങളുടെ കയ്യിലൊരു മെസ്സേജ് വരുമ്പോൾ എത്ര റൗട്ടർ കൂടെ കയറി ഇറങ്ങിയിട്ടായിരിക്കും അവിടെ എത്തുന്നുണ്ടാവുക മെസ്സേജ്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം പല ലെയേഴ്സും കയറി ഇറങ്ങിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എൻ്റയർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്ന് ചുരുക്കം. ക്ലിയർ ക്ലിയർ ആണോ? അതെ, ഓക്കെ. ഞാൻ ചുമ്മാ ഒരു ഐക്യു ലെവലിൽ ചോദിച്ചതാണ്, നമുക്ക് എക്സാമിനൊന്നും ചോദിക്കില്ല, ജസ്റ്റ് പറഞ്ഞതാണ്. ഇങ്ങനെ പല ലെയേഴ്സും കയറി ഇറങ്ങിയിട്ടായിരിക്കും, ഡിവൈസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഇവിടെ സപ്പോസ് ഉള്ളത് ഒരു ഹബാണെങ്കിൽ, അല്ലെ, ഇവിടെ കിടക്കുന്ന ഡിവൈസ് റൗട്ടറല്ല, ഹബാണെങ്കിൽ കയറി ഇറങ്ങുന്ന ലെയറിൽ വ്യത്യാസം വരും. കാരണം നമ്മൾ എന്ത് ചെയ്യണം, ഹബ് ഏത് ലെയറിൻ്റെ ഡിവൈസാണ് നോക്കണം. ഓക്കെ, ഇതിപ്പോൾ റൗട്ടർ ഇവിടെ നെറ്റ്വർക്ക് ലെയർ കയറി വീണ്ടും ഇങ്ങോട്ട് ഇറങ്ങാൻ കാരണം എന്താ, റൗട്ടറാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. റൗട്ടർ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയർ ഡിവൈസാണ്, അതുകൊണ്ടാണ് നമ്മൾ നെറ്റ്വർക്ക് ലെയർ വരെ മാത്രം പോകുന്നത്, എന്നിട്ട് തിരിച്ചിറങ്ങുന്നത്. അപ്പോൾ ഡിപ്പെൻഡ് ഓൺ ദി ഡിവൈസ് എന്ത് ചെയ്യും, കയറി ഇറങ്ങുന്ന ലെയറിൻ്റെ ലെവൽ മാറും. എനിവേ, ഇത്രയും കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. റൗട്ടർ നെറ്റ്വർക്ക് ലെയറിനകത്ത് പറയുന്ന കാര്യം, ഒന്ന് റൗട്ടിങ്ങും, രണ്ടാമത്തത് ലോജിക്കൽ അഡ്രസ്സിങ്. ലോജിക്കൽ അഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ ഐ പി അഡ്രസ്സ് കൊടുക്കലാണ്. ഐ പി അഡ്രസ്സ് കൊടുക്കുമ്പോൾ യുണീക്ക് ലെയറിങ് കൊടുക്കുന്നുണ്ടാവാം, റിപ്പീറ്റേഷൻ ഇല്ലാണ്ടാണ് കൊടുക്കുന്നുണ്ടാവാം. ഓക്കെ, രണ്ട് കാര്യം. ദെൻ ഇവിടെയുള്ള പി ഡി യു നമ്മൾ പറഞ്ഞത് എന്താണ്, പാക്കറ്റാണ്. പാക്കറ്റ് ഓരോ പാക്കറ്റ് അയക്കുമ്പോഴും ഓരോ പാക്കറ്റിൻ്റെ ഹെഡറിൽ എന്ത് ചെയ്യും, സോഴ്സിൻ്റെയും ഡെസ്റ്റിനേഷൻ്റെയും ഐ പി അഡ്രസ്സ് പ്ലേസ് ചെയ്തായിരിക്കും ഓരോ പാക്കറ്റും അയക്കുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കാം, ഇല്ലാത്ത ആൾക്കാർക്ക് ലീവ് ചെയ്യാം. നമുക്ക് സെക്ഷൻ ലെയർ, സോറി, നെക്സ്റ്റ് എടുക്കേണ്ട ട്രാൻസ്പോർട്ട് ലെയർ ആണ്. ട്രാൻസ്പോർട്ട് ലെയർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം. പിന്നെ ഡൗട്ട് ഉണ്ടോ, പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ലീവ് ചെയ്യാം. ഇതുവരെ അടുത്ത കാര്യങ്ങളൊന്നും അടുത്ത ക്ലാസ്സിൽ വായിച്ചു വരാം കേട്ടോ, കാരണം എല്ലാ ലെയറും കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്കൊരു ഒരു ലോജിക്കൽ റിലേഷൻ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒന്ന് പ്രീവിയസ് ആയിട്ട് എടുത്ത ലെയേഴ്സ് ഒന്ന് വായിച്ചു തരാം, നല്ല ഡാറ്റാൻ്റെ ഫ്ലോ ഒക്കെ ഏകദേശം മൈൻഡിലേക്ക് നമുക്ക് വിചാരിച്ചു ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ലീവ് ചെയ്തോ.